നമസ്കാരം എന്റെ പേര് സ്മിത ഹേദാസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ് പ്രാക്ടിക്കൽ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ എക്സ്പെരിമെന്റ് പ്രിസം ടു ഫൈൻഡ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി പ്രിസം അതാണ് നമ്മുടെ എയിം തിയറിയിൽ എന്തെല്ലാമാണ് എഴുതി കൊടുക്കേണ്ടതെന്ന് നോക്കാം एम सूचि रिफ्राक्टिव इंडेक्स ऑफ दि मेटीरियल ऑफ दि प्रिज्म प्रिंसिपल रिफ्राक्टिव इंडेक्स इक्वेशन रिफ्राक्टिव इंडेक्स ऑफ दि मेटीरियल ऑफ दि प्रिज्म इज गिवन बाय द इक्वेशन एन इक्वल टू साइन ए प्लस डी बाय टू डिवाइडेड बाय साइन ए बाय टू എന്നുള്ളതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ സൂചിപ്പിക്കുന്ന സിംബൽ എ ആംഗിൾ ഓഫ് ദി പ്രിസം ആണ് നമ്മൾ ഇക്വിലാറ്ററൽ പ്രിസം ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ആംഗിൾ ഓഫ് ദി പ്രിസം 60 ഡിഗ്രി ആയിരിക്കും ഡി എന്നത് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ആണ് ഈ ഇക്വേഷൻ എഴുതുക എന്നതാണ് പ്രിൻസിപ്പിൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ലൈറ്റ് എക്സ്പെരിമെന്റ്സ് ആവുമ്പോൾ റേ ഡയഗ്രം വരയ്ക്കണം റേ ഡയഗ്രത്തിൽ പ്ലസ് ടു ഫിസിക്സിലെ തിയറിയിൽ പഠിച്ചതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റേ ഡയഗ്രം ഒന്നും ഇവിടെ വരച്ചിട്ടില്ല നമുക്ക് അത്യാവശ്യം വേണ്ട ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് ഡീവിയേഷനും മാത്രമേ വ്യക്തമായി കാണിച്ചിട്ടുള്ളൂ ഇതാണ് പ്രിസത്തിന്റെ റിഫ്രാക്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത് റിഫ്രാക്റ്റിംഗ് ഫേസിലെ ഒരു വശം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് നോർമൽ വരയ്ക്കണം കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രം മിഡ് പോയിന്റിൽ നിന്ന് ആദ്യം നോർമൽ വരച്ചിരിക്കുന്നു നോർമലിൽ നിന്ന് വേണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മെഷർ ചെയ്യാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ എന്നത് 30 ഡിഗ്രിയാണ് ആരോ മാർക്കിട്ട് കാണിച്ചിരിക്കുന്നതാണ് പ്രിസത്തിൽ കൂടിയുള്ള റിഫ്രാക്റ്റഡ് റേ ഈ ആരോ മാർക്ക് ഇട്ട് കാണിച്ചിരിക്കുന്നതാണ് എമർജന്റ് റേ ഇൻസിഡന്റ് റേ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു ഇങ്ങോട്ട് ഇത് എമർജന്റ് റേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്നാൽ എമർജന്റ് റേക്കും പ്രൊഡ്യൂസ് ചെയ്ത ഇൻസിഡന്റ് റേക്കും ഇടയിലുള്ള ആംഗിൾ ആണ് ദാറ്റ് ആംഗിൾ ഈസ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡി ഡി എന്നോ ഡെൽറ്റ എന്നോ ആംഗിൾ ഓഫ് ഡീവിയേഷൻ സൂചിപ്പിക്കാറുണ്ട് നാല് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വാല്യൂസിനുള്ള ആംഗിൾ ഓഫ് ഡീവിയേഷൻസ് വരച്ചാൽ മതിയാകും 30 ഡിഗ്രി 35 ഡിഗ്രി 40 ഡിഗ്രി 45 ഡിഗ്രി അങ്ങനെയുള്ള നാല് വാല്യൂസിനാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ നമുക്ക് വരയ്ക്കാനുള്ളത് അപ്പൊ ഇതിൽ നിന്നും ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും വരയ്ക്കുമ്പോ മനസ്സിലാക്കാൻ പറ്റുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതിനനുസരിച്ച് ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറഞ്ഞു വരുന്നതായിട്ടാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറഞ്ഞു കുറഞ്ഞ് ഏറ്റവും മിനിമം ഒരു വാല്യൂലെത്തും അതിനുശേഷം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുമ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷനും കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ മിനിമം ആകുന്ന വാല്യൂവിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ക്യാപിറ്റൽ ഡി അതാണ് നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടതായ വാല്യൂ ആംഗിൾ ഓഫ് ദി പ്രിസം അസ്യൂം ചെയ്താൽ മതി ഇക്വിലാറ്ററൽ പ്രിസം ആകുമ്പോൾ 60 ഡിഗ്രി എന്ന് അസ്യൂം ചെയ്താൽ മതി മൂന്ന് വശങ്ങളും തുല്യമായിട്ടുള്ള പ്രിസം ആകുമ്പോൾ പ്രിസത്തിന്റെ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും സോ എ ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് അസ്യൂം ചെയ്യാം ഐ ഡി കർവ് വരയ്ക്കാതെ തന്നെ നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് ഡീവിയേഷനും നാല് വാല്യൂസിന് വരച്ചെടുക്കുമ്പോ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ കിട്ടുന്നതാണ് അത് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് സോറി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി പ്രിസം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്
refractive index ennu parayunnathu se number adine unit illa okay appo ini namukku എങ്ങനെയാണ് എക്സ്പെരിമെന്റ് ചെയ്യേണ്ടത് എന്ന് വിശദമാക്കാം ഓക്കേ അപ്പോൾ ഇവിടെ പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഫേസ് ആണ് കാണിച്ചിരിക്കുന്നത് ഈ വശത്തു നിന്നാണ് നമ്മൾ ഇൻസിഡന്റ് റേ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ 30 ഡിഗ്രിക്ക് ആദ്യം വരയ്ക്കും ഇവിടെ രണ്ട് മുട്ട് സൂചികൾ പെർപെൻഡിക്കുലർ ആയിട്ട് കുത്തി വെക്കും എന്നിട്ട് മറ്റേ സൈഡിൽ കൂടി ഈ മുട്ടുസൂചികളെ അതായത് ഇൻസിഡന്റ് റേസിനെ ഒബ്സർവ് ചെയ്യും ആ ഇൻസിഡന്റ് റേസിനെ ഒബ്സർവ് ചെയ്തിട്ട് ഈ സൈഡിൽ കൂടി നോക്കുമ്പോൾ നമുക്ക് എമർജന്റ് റേ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വരച്ചെടുക്കാൻ പറ്റും ഇവിടെ രണ്ട് മുട്ടുസൂചികൾക്ക് നേരെ മുന്നിൽ എമർജന്റ് റേക്ക് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള രണ്ട് പോയിന്റുകൾ നമ്മൾ മുട്ടുസൂചികൾ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പ്രിസം മാറ്റി ആംഗിൾ ഓഫ് ഇൻസിഡൻസിനും സോറി ഇൻസിഡന്റ് റേക്കും എമർജന്റ് റേക്കും ഇടയിലുള്ള ആംഗിൾ ഓഫ് ഡീവിയേഷൻ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് നാല് വാല്യൂസിന് വരയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം ഞാനതിപ്പോ കാണിച്ചു തരാം ഓക്കെ Oh, oh, oh.
ഡയഗ്രം വരച്ചിട്ടുണ്ട് ഇൻസിഡന്റ് റേയും എമർജന്റ് റേയും വരയ്ക്കുന്നതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു ഇതാണ് ഇൻസിഡന്റ് റേ ഇൻസിഡന്റ് റേ നീട്ടി എന്ന് വരയ്ക്കുക രണ്ട് മുട്ട് സൂചികൾ പെർപെൻഡിക്കുലർ ആയിട്ട് കുത്തി നിർത്തിയിട്ട് ഈ റിഫ്രാക്റ്റിംഗ് ഫേസിൽ കൂടി നോക്കണം മറ്റേ സൈഡിൽ കൂടി എമർജന്റ് റേ വാച്ച് ചെയ്യുക ഇൻസിഡന്റ് റേക്ക് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള മുട്ടുസൂചികളെ നോക്കിക്കൊണ്ട് അതിന് നേരെ മുമ്പിൽ രണ്ട് മുട്ടുസൂചികളും കൂടി കുത്തി നിർത്തുക അപ്പൊ നമുക്ക് നാല് മുട്ടുസൂചികളും ഒരേ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം കാണേണ്ടത് എന്നിട്ട് പ്രിസം എടുത്ത് മാറ്റിയിട്ട് ഇവിടെയുള്ള രണ്ട് മുട്ടുസൂചികളുടെ മാർക്കുണ്ടല്ലോ അവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇൻസിഡന്റ് റേയെ കൂട്ടിമുട്ടത്തക്ക രീതിയിൽ വരയ്ക്കുക അപ്പോ കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും ഇൻസിഡന്റ് റേ ഇതാണ് അപ്പോ എമർജന്റ് റേ ഇതാണ് ഇൻസിഡന്റ് റേക്കും എമർജന്റ് റേക്കും ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഓക്കെ ഇപ്പൊ ഇവിടെ ഐ ഡി കർവ് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ആണ് ഐ ഡി കർവ് കൂടി വരച്ച് കാണിച്ചത് പരീക്ഷയ്ക്ക് ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി സാധാരണ കാൽക്കുലേഷൻ ഒന്ന് ചെയ്താൽ മതിയാവുന്നതാണ് എങ്ങനെയായാലും കാൽക്കുലേഷൻ ഇങ്ങനെ തന്നെയായിരിക്കും വരിക ഐ ഡി കർവ് വരച്ചിട്ട് മിനിമം ഡീവിയേഷന്റെ വാല്യൂ കണ്ടെത്തുന്നതും അതുപോലെ ടാബ്ലർ കോളത്തിൽ നിന്ന് മിനിമം ഡീവിയേഷന്റെ വാല്യൂ കണ്ടെത്തുന്നതും രണ്ടും ഒന്ന് തന്നെയായിരിക്കും നമ്മുടെ കേസിൽ അത് 37 ഡിഗ്രി ആണ് കാൽക്കുലേഷൻ ഞാനിവിടെ ഒന്ന് കാണിച്ചിട്ടുണ്ട് സൈൻ എ പ്ലസ് ഡി ബൈ ടു ഡിവൈഡ് ബൈ സൈൻ എ ബൈ ടു അതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആംഗിൾ ഓഫ് ദി പ്രിസം അസ്യൂം ചെയ്താൽ മതി എന്ന് പറഞ്ഞു 60 ഡിഗ്രി ഇക്വിലാറ്ററൽ പ്രിസത്തിന്റെ കേസിൽ പിന്നെ ഡിയുടെ വാല്യൂ 37 ഡിഗ്രി അപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സൈൻ 60 പ്ലസ് 37 ഡിവൈഡഡ് ബൈ ടു ഡിവൈഡ് ബൈ സൈൻ 60 ബൈ 2 60 പ്ലസ് 37 ഡിവൈഡ് ബൈ ടു എന്ന് പറഞ്ഞാല് 45 ഡിഗ്രി 48.5 ഡിഗ്രി ആണ് സോ സൈൻ 48.5 ഡിഗ്രി ഡിവൈഡഡ് ബൈ സൈൻ 30 ഡിഗ്രി അപ്പോ സൈൻ 48.5 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 0.749 ആണ് സൈൻ 30 എന്ന് പറഞ്ഞാല് 1/2 അല്ലെങ്കിൽ 0.5 ആണ് നമുക്ക് കിട്ടുക 1.498 ആയിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി പ്രിസം അപ്പോ അതിവിടെ റിസൾട്ടിൽ എഴുതി കാണിക്കണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി പ്രിസം ഇസ് ഈക്വൽ ടു 1.498 ഇപ്പോ എക്സാമിനർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പക്ക പേപ്പറാണ് ഈ കാണുന്നത് കാൽക്കുലേഷൻ ചെയ്ത് കാണിക്കണം പിന്നെ റേ ഡയഗ്രാം ഉണ്ടാവണം ഒബ്സർവേഷൻസ് ഉണ്ടാവണം എല്ലാം ഉണ്ടാവണം ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ എക്സാം ചെയ്യാൻ പോകുന്ന ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം